അനുതാപമില്ലാത്ത വ്യക്തികളെ നാം കണ്ടിട്ടുണ്ട്. അനുതാപമില്ലാത്ത വ്യക്തികളുടെ ജീവിതം ശോകപൂർണമാണ്. ഇന്നത്തെ സുവിശേഷ യേശുനാഥൻ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗരാജ്യത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് നമ്മോട് വ്യക്തമായി പറയുകയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർത്ത പറയുന്നു, പാപബോധമില്ലായ്മയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുരാവസ്ഥ എന്ന്. തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുക. എവിടെ നിന്ന് കിട്ടിയ എന്തൊക്കെയോ അറിവുകൾ തലയിൽ വച്ചു കെട്ടിയിട്ട് അതാണ് വലുത്, ഞാൻ മനസ്സിലാക്കിയാണ് വലുത് എന്ന് ചിന്തിച്ച് ഈ ഹോർമോൺ കോഴികളെ പോലെ ഇങ്ങനെ തിന്ന് ചേർത്ത് പാരമ്പര്യത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് സ്വയം നല്ലവരെന്ന് അഭിമാനിക്കുന്ന കുറേ മനുഷ്യജന്മങ്ങളെയാണ് നമ്മുടെ ചുറ്റും നാം അനുദിനം കണ്ടുമുട്ടുന്നത്. ഇവിടെയാണ് യേശുനാഥൻ 100 ആടുകളുണ്ടായിരുന്നിട്ടും അതിലൊന്ന് നഷ്ടപ്പെട്ടപ്പോൾ ആ നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് ഇറങ്ങിത്തിരിക്കുന്ന പിതാവിൻ്റെ സ്നേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക. നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടുമ്പോൾ തോളിലേറ്റി സന്തോഷത്തോടുകൂടി കൂട്ടുകാരെ എല്ലാം വിളിച്ചൂട്ടി അദ്ദേഹം ആനന്ദിക്കുകയാണ്. അതിനാദ്യമായിട്ട് വേണ്ടത് നഷ്ടബോധം അനുഭവപ്പെടണം. അത് തെറ്റാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം. കൂതാശപരമായ ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ തെറ്റിനെ തെറ്റാണെന്നും നഷ്ടപ്പെട്ടു പോയത് എന്താണെന്നും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നഷ്ടപ്പെട്ടു പോയ നമ്മുടെ എളിമ, വിനയം, കരുണ, സ്നേഹം, സഹോദര്യം അതെല്ലാം തിരിച്ചെടുക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കണം. പശ്ചാത്താപത്തിന് അനുയോജ്യമായ നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ആ തിരുസന്നിധിയിലേക്ക് തിരിച്ചു വന്ന് രക്ഷ കൈവരിക്കാൻ കൃപയ്ക്ക് വേണ്ടി നാഥനോട് പ്രാർത്ഥിക്കാം.